അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാ വിദ്യാർത്ഥികൾക്കും ബിലാൽ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ എങ്ങനെ സിമ്പിളായി പഠിക്കാമെന്നതാണ്. നമ്മൾ പറയാറുണ്ട്, ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ, ഞാനിപ്പോൾ പോയിട്ടുള്ളൂ, ഞാനിപ്പോൾ വിളിച്ചിട്ടുള്ളൂ, ഞാനിപ്പോൾ എത്തിയിട്ടുള്ളൂ, ഞാനിപ്പോൾ ചായ കുടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അഥവാ തൊട്ടു മുമ്പ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഇംഗ്ലീഷിൽ ഇപ്പോൾ എന്നിങ്ങനെ പറയും, ജസ്റ്റ് നൗ, ജസ്റ്റ് നൗ, ജസ്റ്റ് നൗ. ഇവിടെയാണ് നമ്മൾ ഹാവും ഹാസും വെർബത്തിൽ ഉപയോഗിക്കേണ്ടത്. തൊട്ടു മുമ്പ് ചെയ്ത കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹാവ് ഹാസ് വെർബ് ത്രീ. ഹാവ് എന്ന പദം ഐ യു ദേവി, ഹാസ് എന്ന പദം ഹി ഷീ ഇറ്റ് ഇതിൻ്റെ കൂടെയാണ് വരിക. ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ, ഐ ഹാവ് ജസ്റ്റ് കം. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളൂ, ഐ ഹാവ് റീച്ച്ഡ് ജസ്റ്റ് നൗ. തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ളൂ ഞാനത്, ഐ ഹാവ് ഡൺ ജസ്റ്റ് ബിഫോർ. ഇപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾ ജസ്റ്റ് നൗ എന്നോ ജസ്റ്റ് ബിഫോർ എന്നോ ഒക്കെ കാണുകയാണെങ്കിൽ ഹാവ് പ്ലസ് വെർബ് ത്രീ അല്ലെങ്കിൽ ഹാസ് പ്ലസ് വെർബ് ത്രീ. ഐ ഹാവ് ജസ്റ്റ് സ്റ്റഡീഡ് ഇറ്റ്, ഞാനിപ്പോൾ പഠിച്ചിട്ടുള്ളൂ, ഞാനിപ്പോൾ കോഴ്സിൽ ചേർന്നിട്ടുള്ളൂ. ഐ ഹാവ് ജസ്റ്റ് ജോയിൻഡ് ഫോർ ദ കോഴ്സ്, ഞാനിപ്പോൾ കണ്ടിട്ടല്ലേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് സീൻ, ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളൂ. ഐ ഹാവ് ജസ്റ്റ് പെർച്ചേസ്ഡ് ഇറ്റ്, ഞാനിപ്പോൾ സംസാരിച്ചിട്ടുള്ളൂ. ഐ ഹാവ് ജസ്റ്റ് ടോക്ക്ഡ് വിത്ത് ഹിം, ഞാനിപ്പോൾ ഇമെയിൽ അയച്ചിട്ടല്ലേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് സെൻറ്റ് ദ ഇമെയിൽ. അപ്പോൾ ജസ്റ്റ് നൗ, ജസ്റ്റ് ബിഫോർ എന്നൊക്കെ കാണുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് അഥവാ ഹാസ് ഹാവ് വി ത്രീ. ഇനിയോ അവനിപ്പോൾ വന്നിട്ടുള്ളൂ, ഹി ഹാസ് ജസ്റ്റ് കം. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതണതിനാണ് നമ്മൾ ജസ്റ്റ് ബിഫോർ ജസ്റ്റ് നൗ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. അഥവാ പ്രസൻറ്റിൽ നമ്മൾ ചെയ്തൊരു പ്രവൃത്തി പൂർത്തിയായതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമ്മളെത്തും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.